പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സംസ്ഥാന സർക്കാർ കടുംപിടുത്തത്തിൽ തന്നെ. കേസിലെ രേഖകൾ കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഇക്കാര്യത്തിൽ കടംപിടുത്തം തുടരുകയാണ് സർക്കാർ. കേസിലെ രേഖകൾ ഒന്നും തന്നെ കൈമാറാതെ വന്നതോടെ പെരിയ കേസ് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഇരട്ടക്കൊലപാതക കേസിൽ 2019 ഒക്ടോബറിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായി CBI സുപ്രീംകോടതിയിൽ അറിയിച്ചിരുന്നു. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറി. അതേസമയം സംസ്ഥാന സർക്കാർ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാത്തതിനാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും CBI സുപ്രീംകോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതായാണ് സൂചന. അതേസമയം കേസിൽ CBI അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇതോടെ കേസിൽ സംസ്ഥാന സർക്കാർ ശരിക്കും വെട്ടിലായ അവസ്ഥയിലാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൻ്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കൈമാറിയതിന് പിന്നാലെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് CBI സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും വീടുകൾ സന്ദർശിച്ച് കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളതായാണ് സൂചന. പ്രതികളുടെയും സാക്ഷികളുടെയും കേസുമായി ബന്ധപ്പെട്ടവരുടെയും ഉൾപ്പെടെ 30-ൽ പേരുടെ ഫോൺ കോൾ രേഖകളും ശേഖരിച്ചതായി CBI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് പ്രത്യേക CBI കോടതിക്ക് ഫെബ്രുവരിയിൽ കൈമാറി. ഇതിനിടയിൽ തന്നെ CBI അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സംസ്ഥാന സർക്കാർ സമീപിച്ചു കഴിഞ്ഞു. അതേസമയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തിന് അനുകൂലമായി തന്നെ വിധിച്ചതോടെ കേസിൻ്റെ രേഖകൾ കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖകൾ ഇതുവരെയും കൈമാറിയിട്ടില്ല. അതിനാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും CBI സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചു. മുദ്രവച്ച കവറിൽ CBI നൽകിയ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് നാളെ ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. CBIക്ക് വേണ്ടി നാളെ കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാകും. CBI അന്വേഷണവുമായി മുന്നോട്ട് തന്നെ പോകുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിൽ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.